കടലിലെ നടുക്കയ്യുന്ന അതിന്റെ ഒരു വലിയ മിനെ പ്രത്യേകത. കണ്ടു മജിപ്പിച്ച് ഞാൻ അതിട്ട് ചെയ്തേച്ച് ഇത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പേ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോയും ചെയ്യണം, ലൈക്കും ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ഇടുകയും ചെയ്യണം, കമൻറ്റും ഇടുകയും വേണം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അമ്പലം ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എടുവിൽ എന്നാണ്. ഈ അമ്പലത്തിൻ്റെ പേര് ആശാപുരി മന്ദിർ. നമ്മൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. Thank you.
പിന്നെ വെള്ള 3 കോടികൾ ഒക്കെ കണ്ട. പിന്നെ നടുക്കായിട്ട് വന്ന കല്ല് ഒരു ഐലൻഡാണ്. ഈ നമ്മൾ ശരിക്കും ഇരിക്കുന്നു ഒരു ഐലൻഡിൽ. അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മള് ഈ ക്ഷേത്രത്തിനകത്ത് എത്തി. ഇതൊരു എന്താ പറയുന്ന ഒരു ബുക്കകത്തോട്ട് നമ്മൾ കയറുന്ന ഒരു പ്രതീതിയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ ഇവിടെ. പിന്നെ ഇവിടുത്തെ പൂജയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ പൂജിക്കാം. പ്രത്യേകിച്ച് പൂജാരികളും ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് പൂജ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. നമുക്ക് ആ വാദത്തിൽ നമ്മൾ കണ്ട ആ കടയിൽ നിന്ന് അതിനുള്ള സാധനങ്ങൾ കിട്ടും, അത് വാങ്ങി നമുക്ക് ഇതിൻ്റെ അകത്ത് പൂജിക്കാം, എന്നിട്ട് നമുക്ക് ദർശനം നടത്തിപ്പോകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വേറെയും കുറച്ച് ഉപദേവ പ്രതിഷ്ഠകൾ വേറെ ഉണ്ട്. ഭയങ്കര ശക്തിയുള്ള ഒരു ദേവീ പ്രതിഷ്ഠയാണ്. ഈ മത്സ്യത്തൊഴിലാളികളാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ ഇവിടുത്തെ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ മത്സ്യബന്ധനത്തിനും മറ്റും പോകുന്നത്. ഭയങ്കര വിശ്വാസമാണ് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം. വേറെയും 3-4 ഉപദേവത പ്രതിഷ്ഠകളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടുത്തെ വിശേഷ സൂചനകളൊക്കെ ഇവിടെ നമ്മൾ മറാഠിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ. നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രതിഷ്ഠയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ, നമുക്ക് ഇതിനകത്ത് നേരെ നിൽക്കാൻ പറ്റത്തില്ല. മുട്ടിലിഴഞ്ഞിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഈ പൂജകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാ ഇതേ പോലെ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം ഒരാൾക്ക് കഷ്ടിച്ചിങ്ങനെ എന്നെങ്കിലും നമ്മളിങ്ങനെ കുനിഞ്ഞു പോകണമെങ്കിൽ നമ്മളുടെ തലയൊക്കെ അതിലിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആകെ ഒരു വഴിയേ ഉള്ളൂ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ ഒരു സമയത്ത് ഒരാൾക്കെ പ്രവേശനം അനുവദിക്കത്തുള്ളതെന്നാണ്. പക്ഷേ ധാരാളം ആളുകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനുള്ള ഒരു ഇട അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഒക്കെ അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് ഇതിനുവേണ്ടി ഈ ദർശനത്തിനും. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇതിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എന്താ പറയുന്ന ഒരു സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. അത് നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കടലാണ്, 3 സൈഡും കടലാണ്. 3 സൈഡല്ല സത്യം പറഞ്ഞാൽ, വേലിയേറ്റ സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആ കോൺക്രീറ്റ് പാതയുടെ മുകളിലും വെള്ളമാകും, പിന്നെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു യഥാർത്ഥ ഒരു ദ്വീപ് പോലെ തന്നെയാകും, ഒരു പാറക്കൂട്ടമാണ്. അതാണ് അതിനകത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഒരു കൗതുകത്തിന് വേണ്ടി, കൗതുകവും പിന്നെ അതിലുപരി ഭക്തിയും എല്ലാം ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ അതുപോലെ പേര് കേട്ട ഒരു ക്ഷേത്രമായിരുന്നു ആശാപുരി എന്ന് പറഞ്ഞാൽ. വളരെയധികം പേര് കേട്ട അമ്പലമാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇതുവഴിയാണ് നമ്മളിപ്പം വെളിയിലേക്ക് ഇറങ്ങി വന്നത്. എത്ര ചൂട് വെയിലും വേനൽക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. അതാണ് അതിൽ വലിയൊരു പ്രത്യേകത. ഇതാ ഈ പാറ ഇങ്ങനെ എന്താ പറയുന്ന ഒരു പാറയുടെ ഒരു വിടവാണ്. ഇതെങ്ങനെ
സംഭവിച്ചാൽ നമുക്കറിയില്ല പ്രകൃതിയുടെ ഓരോ കരവരുത്. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ചെരിപ്പിട്ടിട്ട് മേളിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി ഇപ്പൊ ഇത് ഇവിടുത്തെ ഒരു മെയിൻ പ്രതിഷ്ഠയാണ്. അപ്പൊ ഇനി ഇത് ഇതിന് വെളിയിലും ഉണ്ട് ഇനി പ്രതിഷ്ഠകൾ. അപ്പൊ അത് നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങിയിട്ട് ഇനി ഇതിന്റെ മേളിലേക്ക് കയറണം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പാറയുടെ ഏറ്റവും മേളിൽ. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇതാണ്ട് ഇതുപോലെ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്ക് ചെറിയ എന്റർടൈൻമെന്റിനുള്ള വഴികളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് മേളിലേക്ക് കയറി. അത് ഒരു പാറക്കൂട്ടമാണ്. ആ പാറയുടെ മേളിലാണ് നമ്മൾ ഇനി ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ വരാറുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. കാര്യം ഈ കടലിനകത്തല്ലേ ഇത് നിൽക്കുന്നുണ്ട്. നല്ല കാറ്റാണ്, ഏത് സമയത്തും നല്ല കാറ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റില്ല. കാര്യം ഇവിടുത്തെ ഈ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ധാരാളം ഭക്തരെത്തിയിട്ട് ഇവിടെ തന്നെ ആഹാരം വെച്ച് കഴിക്കുന്ന ഒരു ഇതുണ്ട്. ആഹാരം വെച്ച് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ മത്സ്യവും മാംസവും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ച് പാചകം ചെയ്ത് ഈ ഭക്തർ കഴിച്ചിട്ട് പോകുന്ന അത് ഇവിടുത്തെ ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പാറയുടെയൊക്കെ മേളിൽ കയറുക എന്ന് പറയുന്നൊരു സാഹസികമാണ്. സംഭവം തെന്നലും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നല്ല കുത്തനെയാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ കാക്കയാണ്. ഇത് എവിടുന്ന് വരുന്നതെന്നൊരു പിടിയില്ല, പക്ഷെ ഇഷ്ടംപോലെ കാക്കയുണ്ട് ഇവിടെ. ഈ കടലിലേക്ക് ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അപ്പം പക്ഷെ അതിലൊക്കെ പോകുന്നത് ഒരു പക്ഷെ അപകടമായിരിക്കും. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ അതിൽ അങ്ങേറ്റം വരെയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും, നമുക്ക് പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഇന്നത്തെ കാര്യം ഈ വേലിയേറ്റം ഉണ്ടാകുന്നതും വെള്ളം കയറി വരുന്നതും ഒക്കെ നമുക്ക് നേരത്തെ ഒന്നും എന്താ പറയുക പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. അത് കാരണം നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ മതി. പിന്നെ അവിടുന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വേറൊരു പ്രതിഷ്ഠയുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു ചെറിയൊരു ഗുഹയിലൂടെ അകത്ത് കയറുമ്പോഴത്തേക്ക് അവിടെ വേറൊരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ നമുക്കിപ്പം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എത്തിച്ച് വരാനായിട്ട് നമുക്ക് ലോക്കൽ ട്രെയിനിൽ നമുക്കിവിടെ വരാൻ സാധിക്കും. കാര്യം നമ്മൾ മുംബൈയിൽ നിന്നും നമ്മൾ ഗുജറാത്ത് അതായത് ആ റൂട്ടിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കെൽവേ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് റിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. കുറച്ച് ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ മെയിൻ അങ്ങ് റോഡിൽ അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഇങ്ങോട്ടുള്ള വഴി. കാര്യം ധാരാളം ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമായത്. അപ്പം എന്തെങ്കിലും മുംബൈ സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായും നിങ്ങൾ വരണം. കാര്യം വളരെയധികം പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇവിടെ വരാതെ പോകരുത്. കാര്യം നമ്മൾക്കിപ്പം അഥവാ ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ട് എത്തിച്ചേരാൻ വളരെയധികം എളുപ്പമാണ്. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കരുതിക്കണം. കാര്യം ഈ ക്ഷേത്രത്തിനടുത്ത് ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും കരുതിയിട്ട് വേണം നമ്മളിങ്ങോട്ടേക്ക് വരാനായിട്ട്. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്താലേ ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനും നമുക്കൊന്ന് എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ പറ്റുന്നുള്ളൂ. അമ്പലത്തിൻ്റെ വെളിയിലിറങ്ങി അവിടെ നല്ല പാട്ടായത് കാരണം നമ്മൾ മെയിൻ ഗേറ്റിലെത്തി. അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ബട്ടൺ പ്രസ്സേ മറക്കില്ല, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോയും ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളുള്ളിൽ എത്തുന്നവരെ ബൈ.